ഇന്ത്യയുടെ വിദ്യാഭ്യാസ പുരോഗതിക്കും മതസൗഹാർദ്ദത്തിനും ക്രൈസ്തവ സമൂഹവും കത്തോലിക്കരും നൽകിയ സേവനങ്ങൾ പ്രശംസനീയമാണെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള. വിശുദ്ധ തോമസ് ലീഹായുടെ രക്തസാക്ഷിത്വത്തിന്റെ 1950 വാർഷികവും ഡൽഹി ഫരീദാബാദ് സീറോ മലബാർ രൂപതയുടെ 10th വാർഷികവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മതങ്ങളോടുമുള്ള ആദരവും സ്നേഹവുമാണ് ഇന്ത്യൻ സംസ്കാരത്തിന്റെ കാതലെന്ന് ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി വീഡിയോ സന്ദേശത്തിലൂടെ ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഡൽഹി അശോക് വിഹാർ മോൺഫോർട്ട് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന സമ്മേളനത്തിൽ ഫരീദാബാദ് ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര അധ്യക്ഷത വഹിച്ചു. ഇന്ത്യയിലെ വത്തിക്കാൻ ന്യൂൻഷ്യയുടെ പ്രതിനിധി മോൺസിനോർ ജുവാൻ പാബ്ലോസെ റിലോസ് ഫെർണാണ്ടസ്, ഡൽഹി ആർച്ച് ബിഷപ്പ് ഡോക്ടർ അനിൽ കൂട്ടോ, ബിഷപ്പുമാരായ മാർ തോമസ് അന്തോണിയൂസ്, മാർ ജോസ് പുത്തൻവീട്ടിൽ വികാരി ജനറൽ ജോസഫ് ഓടനാട്ട് തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിച്ചു. ആലപ്പുഴ കൃപാസനം ധ്യാനകേന്ദ്രത്തിലെ ധ്യാനഗുരു ഫാദർ ജോസഫ് വല്ലിവീട്ടിൽ ധ്യാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. രാവിലെ 9 അശോക് വിഹാർ സെന്റ് ജൂഡ് ദേവാലയത്തിൽ ആരംഭിച്ച വിശ്വാസ പ്രഘോഷണ റാലിയിൽ വിവിധ ദേവാലയങ്ങൾ അണിയിച്ചൊരുക്കിയ നിശ്ചല ദൃശ്യങ്ങൾ, നൃത്തം ഉൾപ്പെടെയുള്ള പരിപാടികൾ ആഘോഷങ്ങൾക്ക് മിഴിവേകി. ഷെക്കിന ന്യൂസ്, ഡൽഹി.